കുവൈറ്റിൽ നിന്ന് 760 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4 മരണം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് ഡോക്ടർ ബാസിൽ അൽ സബാഹിന്റെ നേതൃത്വത്തിൽ കോവിഡ് വാക്സിനേഷൻ നടപടികളുടെ മേൽനോട്ടത്തിനായി പ്രത്യേക സമിതി രൂപീകരിച്ചു. കുവൈറ്റിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 760 പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 1,24,666. രോഗബാധ മൂലം വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന 4 പേർക്ക് കൂടി ഇന്ന് ജീവൻ നഷ്ടമായി. ഇതോടെ വൈറസ് ബാധിച്ച് 63 മലയാളികളടക്കം മരിച്ചവരുടെ ആകെ എണ്ണം 767 ഉയർന്നു. അതേസമയം രോഗമുക്തി നേടിയവരുടെ കണക്ക് നോക്കിയാൽ 552 പേരാണ് ഇന്ന് രോഗമുക്തരായത്. ഇതോടെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം 115,475. നിലവിൽ 8,424 പേരാണ് ചികിത്സയിലുള്ളത്. ഇവരിൽ 104 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 8,747 പേരിൽ പരിശോധന നടത്തിയതായും ഇതുവരെയായി രാജ്യത്ത് 9,05,133 പരിശോധനകളാണ് നടത്തിയതെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി ഡോക്ടർ ബാസിൽ അൽ സബാഹിന്റെ അധ്യക്ഷതയിൽ കോവിഡ് വാക്സിനേഷൻ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാനായി പ്രത്യേക സമിതി രൂപവൽക്കരിച്ചതായും മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. 24 കുവൈറ്റ്.